എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു യൂസർ എക്സ്പീരിയൻസ് ആണ്. ഓൾറെഡി നിങ്ങൾ ഡിസോ ഗോപോട്ട് സിനിയുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലൊരു യൂസർ എക്സ്പീരിയൻസ് എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാകാൻ പോകുന്നത് ആപ്പിൾ എയർപോഡ്സ് പ്രോയുടെ ഫസ്റ്റ് കോപ്പിയാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഈ ഒരു പ്രോഡക്റ്റ് നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകുമോ, അല്ലെങ്കിൽ ഒരു 6 മാസം കഴിയുമ്പോഴും ഈ ഒരു പ്രോഡക്റ്റിൻ്റെ സ്ഥിതിഗതികളെ കുറിച്ചിട്ടാണ്. എന്നാലും വീഡിയോയിലേക്ക് കിടക്കുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഈ പ്രോഡക്റ്റ് ആടെ എന്നുള്ളതല്ലേ, എന്തായാലും നമ്മുടെ രണ്ട് ചാനലിലും എപ്പോഴും പ്രത്യക്ഷപ്പെടുന്ന ഒരാളുടെ ഒരു പ്രോഡക്റ്റാണ്. അതെ, നമ്മുടെ ഗോകുലിന്റെ ആണ്. അപ്പോൾ ഗോകുൽ എത്ര നാളായി ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട്? ഓൾമോസ്റ്റ് ഒരു 6 മന്ത്സ് ആവും. 6 മാസം തോളം ആയിട്ടുണ്ട് ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിച്ചിട്ട്. ഇത് എവിടെന്നാ വാങ്ങിച്ചത്? ഇത് ഗൾഫിൽ നിന്നാണ്. വിഷ്ണു, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം വിഷ്ണുവിന്റെ ഗിഫ്റ്റ് ആണ്. 100 ദിർഹംസ് ഓൾമോസ്റ്റ് 2000 രൂപ, ഇന്ത്യൻ മണി നോക്കുകയാണെങ്കിൽ 2000 രൂപയ്ക്കാണ് ഈ ഒരു പ്രോഡക്റ്റിന്റെ വില എന്ന് പറയുന്നത്. ഇതിന് ജപ്പാൻ ക്വാളിറ്റി അല്ലെങ്കിൽ ഫസ്റ്റ് ക്വാളിറ്റി എന്നൊക്കെ പറയും. ഏതാണെങ്കിലും നിങ്ങൾക്കത് ഇട്ട് വിളിക്കാവുന്നതാണ്. ഓൾമോസ്റ്റ് ലൈക്ക് എയർപോഡ്സ് പ്രോ, അത് തന്നെയാണ്. ഒരൊറ്റ നോട്ടത്തിൽ നോക്കുവാണെങ്കിൽ എയർപോഡ്സ് പ്രോ തന്നെയാണ് എന്ന് പറയുന്ന രീതിക്ക് തന്നെയാണ് ആ ഒരു ഡിസൈൻ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈവൻ നിങ്ങൾ ഈ ഒരു കേസ് കയ്യിൽ വെക്കുമ്പോൾ പോലും ആ ഒരു പ്രീമിയം ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ട്. അത് തന്നെയാണ് എനിക്ക് എടുത്ത് പറയാനായിട്ടുള്ളത്. എന്തായാലും നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു എയർപോഡ്സ് പ്രോ, ഒറിജിനൽ എയർപോഡ്സ് പ്രോ നോക്കുകയാണെങ്കിൽ 18,990 രൂപയാണ് ആമസോണിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോൾ റിപ്പബ്ലിക് ഡേ സെയിൽ നടക്കുകയാണ്, അതുകൊണ്ടാണ് ഈ മേബി ഈ ഒരു 18,990 രൂപ അല്ലെങ്കിൽ 20,000 ഈ ഒരു പ്രോഡക്റ്റിന്റെ വിലയാണ്. ഞാനിപ്പോ നോക്കിയിട്ട് ട്രാൻസ്പെറൻസി മോഡ് അല്ലെങ്കിൽ നമ്മുടെ ANC ഇതിനകത്ത് വർക്ക് ആവുന്നില്ല. ആ ഒരു കാര്യം മാത്രമാണ് ഡ്രോബാക്ക് അല്ല. അതായത് 20,000 രൂപയും ഈ ഒരു 2,000 രൂപയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ബാക്കി എല്ലാം തന്നെ നമുക്ക് എയർപോഡ്സ് പ്രോയിൽ എന്താണോ അതൊക്കെ തന്നെയാണ്. അപ്പോൾ ബാക്കി നമ്മുടെ ഗൂഗിളിനോട് തന്നെ ചോദിച്ചറിയാം എത്ര മണിക്കൂർ ഇത് ഒരൊറ്റ സിംഗിൾ ചാർജിൽ കിട്ടുന്നുണ്ട്. ഏകദേശം ഒരു 3-3.5 മണിക്കൂർ കിട്ടുന്നുണ്ട് അല്ലേ. 24 മണിക്കൂറാണ് ടോട്ടൽ ടൈം നമ്മുടെ കേസ് ഉൾപ്പെടെ ലഭ്യമാകുന്നത്. ഒരു സിംഗിൾ ചാർജിൽ കമ്പനി അവകാശപ്പെടുന്നത് 4.5 അവേഴ്സ് ആണ്. അത് പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം 50% നമ്മുടെ വോളിയം ഇട്ടാൽ മാത്രമേ അത് കിട്ടത്തുള്ളൂ. എത്ര പെർസെന്റേജ് നമ്മൾ വോളിയം ലെവലിൽ ഇട്ടാണ് പാട്ടൊക്കെ കേൾക്കാറുള്ളത് അല്ലെങ്കിൽ സിനിമ കാണാറുള്ളത്? 60-70% അതിൽ കൂടുതൽ എന്തായാലും പോകത്തില്ല. അതുകൊണ്ട് തന്നെയാണ് 3.5 മണിക്കൂർ ഇവിടെ കിട്ടുന്നതും. മ്യൂസിക് ക്വാളിറ്റി എങ്ങനെയുണ്ട് ഇതിന്റെ? മ്യൂസിക് ക്വാളിറ്റി കൊള്ളാം. പൊതുവെ മ്യൂസിക് കേൾക്കാനാണോ അതല്ല മൂവീസ് കാണാനോ കൂടുതൽ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ യൂട്യൂബ് വീഡിയോസ് കാണാനാണോ യൂസ് ചെയ്യുന്നത്? യൂട്യൂബ് വീഡിയോസ് ഒക്കെയാണ് അല്ലേ. ലേറ്റൻസി, അതായത് നമ്മള് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അവരുടെ ലിപ്സിംഗ് ഒക്കെ എങ്ങനെയാണ്, കറക്റ്റ് സൗണ്ട് കേൾക്കുന്നുണ്ടോ? ഒരു പ്രശ്നമല്ല, പക്ക തന്നെയാണ്. അപ്പൊ ലേറ്റൻസി നമുക്ക് വേറെ പ്രശ്നമല്ല. ഗെയിം കളിക്കാറുണ്ടോ ഇതില്? കളിക്കാറില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഗെയിമിന്റെ എക്സ്പീരിയൻസ് എന്തായാലും ഈ ഒരു സാധനം വാങ്ങിച്ചാൽ പറയാൻ പറ്റത്തില്ല. പക്ഷേ നിങ്ങളൊരു വീഡിയോസ് കാണാനാണെങ്കിലും അല്ലെങ്കിൽ മൂവീസ് ഒക്കെ കാണുവാണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് കേൾക്കാൻ അല്ലെങ്കിൽ കാണാൻ സാധിക്കുമെന്നാണ് ഗൂഗിൾ പറയുന്നത്. മ്യൂസിക് എങ്ങനെയുണ്ട്, ഒരു 100% കേൾക്കുന്നത് അല്ലെങ്കിൽ 70% തന്നെയാണോ മ്യൂസിക്? സെയിം തന്നെയാണ്, 100% കേൾക്കാറില്ല. ഇതിനൊരു പ്രത്യേകത വെച്ചാൽ ഇതിനകത്ത് നമുക്ക് ASI കോഡൊക്കെ ഉണ്ട്. അതായത് 100% പാട്ട് കേട്ടാൽ പോലും നമുക്ക് ഒരു പതർച്ച എന്ന് പറയുന്ന സംഭവം ഉണ്ടാവത്തില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു പ്രോഡക്റ്റ് 100% പാട്ട് കേൾക്കാനും പെർഫെക്റ്റ് തന്നെയാണ്. മൈക്ക് ക്വാളിറ്റിയെ കുറിച്ച് ഒന്ന് പറയൂ. മൈക്ക് ക്വാളിറ്റി പുറമേ ഉള്ള, അതായത് ഒരു റഷ് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നിട്ട് നീ ഇങ്ങനെ സംസാരിക്കുമ്പോഴത്തേക്ക് കൂട്ടുകാർ പറയാറുണ്ടോ നിന്റെ സൗണ്ട് കേൾക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റുള്ള ബസ് പോകുന്ന സൗണ്ടാണ്, അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ആൾ സംസാരിച്ചുകൊണ്ട് പോകുന്ന സൗണ്ടാണ് കേൾക്കുന്നതെന്ന്? അങ്ങനെ ഇതുവരെ പണ്ടല്ല, പെർഫെക്റ്റ് ആയിട്ട് ആ ഒരു മൈക്ക് ക്വാളിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. വീടിനകത്ത് നിന്ന് എങ്ങനെയാണ് സംസാരിക്കുന്നത്? നോർമൽ നീ സംസാരിക്കുന്നതൊക്കെ സംസാരിക്കുന്നത് പൊതുവേ. ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ ഗൂഗിളിനെ സംബന്ധിച്ചിടത്തോളം ഗൂഗിൾ നല്ല പതുക്കെയാണ് സംസാരിക്കുന്നത്. അത് പുറത്താണെങ്കിലും അതല്ല അകത്താണെങ്കിലും പെർഫെക്റ്റ് ആയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് കേൾക്കാൻ പറ്റുമെന്നുള്ളതിന്റെ അർത്ഥം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല മൈക്ക് ക്വാളിറ്റി തന്നെയാണ് നമ്മുടെ എയർപോഡ്സ് പ്രോയുടെ ഫസ്റ്റ് കോപ്പിയിൽ നിന്നും ലഭ്യമാകുന്നു എന്നുള്ളത് തന്നെയാണ്. എന്തായാലും 2000 രൂപയ്ക്ക് അകത്ത് ഇപ്പൊ ഇത് വാങ്ങിക്കുവാണെങ്കിൽ ഉറപ്പായിട്ടും വർത്ത് ആയിട്ട് തന്നെയല്ലേ തോന്നുന്നു. 6 മാസമായിട്ട് ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും ഡ്രോബാക്ക് തോന്നുന്നുണ്ടോ ഇതില്? ഒന്നും തോന്നില്ല, പെർഫെക്റ്റ് ആണ്. ഇത് ആദ്യമായിട്ടാണോ ബഡ് യൂസ് ചെയ്യുന്നത്, അതോ അല്ല ഇതിന് മുന്നേ ഇയർബഡ്സ് ഫസ്റ്റ് ടൈമിലാണ്? അതുകൊണ്ട് കൂടുതൽ ഡ്രോബാക്സ് പറയാനും പറ്റത്തില്ല. പക്ഷേ ബ്ലൂടൂത്തിന്റെ നെക്ക് ബാൻഡ്സ് യൂസ് ചെയ്യണ്ടല്ലേ. നോയിസിന്റെ ട്യൂൺ ആക്റ്റീവ് അതുപോലെ ട്യൂൺ ആക്റ്റീവ് പ്ലസും നമ്മുടെ ചാനലിൽ നിങ്ങൾ വീഡിയോ കണ്ടുണ്ടാവും. ഈ രണ്ട് പ്രോഡക്റ്റുകളുടെ ഓണർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗോകുലാണ്. എന്തായാലും അതിന്റെ ഒരു യൂസർ റേഞ്ച് വേണം കേട്ടോ. അപ്പോൾ ഇയർബഡ് എന്തായാലും ഗോകുല് യൂസ് ചെയ്തിട്ടില്ല, ആദ്യമായിട്ടാണ് യൂസ് ചെയ്യുന്നത് എയർപോഡ്സ് പ്രോ. അതുകൊണ്ട് തന്നെ കൂടുതൽ അങ്ങോട്ട് ഡ്രോബാക്സ് പറയാൻ പറ്റത്തില്ല. പക്ഷേ ലേറ്റൻസിയുടെ കാര്യം ഓൾറെഡി നമ്മുടെ നെക്ക് ബാൻഡ് ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, അത് വെച്ചിട്ട് നമുക്ക് ആ ലേറ്റൻസി ഒക്കെ പറയാൻ പറ്റുമായിരുന്നു. മ്യൂസിക് ക്വാളിറ്റി സാറ്റിസ്ഫൈഡ് ആണോ ഇതില്? സാറ്റിസ്ഫൈഡ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതെ,
പിന്നെ ഞാൻ കൂടുതൽ കേൾക്കാറില്ല. ഓക്കെ, വീണ്ടും അതാണ് ആ ഒരു മൂവീസ് അല്ലെങ്കിൽ വീഡിയോസ് ആണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. നോയിസിന്റെ ട്യൂൺ ആക്റ്റീവ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയുണ്ട്? മ്യൂസിക് കുറച്ചുകൂടി ബെറ്റർ ആണെന്ന് തോന്നുന്നു. ട്യൂൺ ആക്റ്റീവ് അല്ലേ? ആ ഓക്കെ, ഞാനും ആക്ച്വലി ഈ ഒരു പ്രോഡക്റ്റില് ഒന്ന് പാട്ടൊന്നൊക്കെ കേട്ടൊന്ന് നോക്കി. ആ ഒരു സമയത്ത് എനിക്ക് ഫീൽ ചെയ്തത് കുറച്ച് ബേസ് ഡോമിനേറ്റഡ് ആണ്, അല്ലെങ്കിൽ ആ ഒരു മോണോ ഔട്ട്പുട്ട് ആണ് ഇവിടെ ഇതിൽ കൂടുതലും നിൽക്കുന്നത്. സ്റ്റീരിയോ ഇല്ലാന്നുള്ളതല്ല, വോക്കൽസ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാട്ടുകൾ കേട്ടാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ബേസ് അത്യാവശ്യം നല്ല രീതിക്കുന്നുണ്ട്. ഞാൻ ബേർത്ത് മാർക്കൊക്കെ കേട്ടപ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ബേസ് ഡോമിനേറ്റ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു ബേസ് ലവർ ആണെങ്കിൽ പോലും, ഈവൻ ആ ഒരു വോക്കൽ ലവർ ആണെങ്കിൽ പോലും, ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുന്നതിൽ വേറെ പ്രശ്നമൊന്നുമില്ല. വർത്ത് തന്നെയാണ് 2000 രൂപയ്ക്ക്. ഞാൻ വീണ്ടും എടുത്തു പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ആപ്പിൾ എയർപോഡ്സ് പ്രോ എന്ന് പറയുന്ന ഈ ഒരു ഇയർബഡ് വേണമെങ്കിൽ മാത്രം, അതർവൈസ് വേറെ കുറേ പ്രോഡക്റ്റുകളുണ്ട് 2000 രൂപയ്ക്ക് അകത്ത് വാങ്ങിക്കാവുന്നത്, അതിലേക്ക് പോകാന്നേ ഉള്ളൂ. എന്തായാലും നമ്മുടെ ഗോകുൽ ഈ ഒരു പ്രോഡക്റ്റിൽ സാറ്റിസ്ഫൈഡ് ആണ്. ചാർജ് ചെയ്യുമ്പോഴത്തേ അതാണ് ചോദിക്കാൻ വിട്ടുപോയ കാര്യം, ചാർജ് ചാർജിംഗ് ടൈം ശ്രദ്ധിക്കാറുണ്ടോ? ഇയർബഡ് എത്ര മണിക്കൂറിനകത്ത് ചാർജ് ആകും? ഇയർബഡ് ചാർജ് ആകും. നമ്മുടെ കേസ് എത്ര മണിക്കൂറിനകത്ത് ചാർജ്? ഏകദേശം ഒരു 2 മണിക്കൂറിനകത്ത്. എന്തായാലും നമ്മുടെ 100% കേസ് ആകാനായിട്ട് 2 മണിക്കൂറും, നമ്മുടെ ഇയർബഡ് ചാർജ് ആയിട്ട് 1 hour എന്നാണ് പറയുന്നത്. കേസ് പിന്നെ ഇവൻ ചാർജ് ചെയ്യുന്നത് നമ്മുടെ മൊബൈൽ ടു ഇയർബഡ് ആണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ട്, അതായത് 5V 1A അതായത് 5 volts ഇതിൻ്റെ അകത്ത് കയറുന്നത്, അതുകൊണ്ട് തന്നെ കുറച്ച് ലേറ്റ് ആയിട്ട് ചാർജ് ആകത്തുള്ളൂ. അതർവൈസ് എന്താ പറയുക, നോർമൽ തന്നെയാണ്. ഇപ്പോൾ ചാർജിങ് ആണെങ്കിലും ആ ഒരു ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഗൂഗിൾ പറയുന്നതനുസരിച്ചിട്ടാണെങ്കിൽ നോർമലാണ്. പ്രീമിയം ക്വാളിറ്റി വീണ്ടും പറയാനുള്ളത് തന്നെയാണ്, ഫസ്റ്റ് ക്വാളിറ്റി ആണെങ്കിൽ പോലും എന്താ പറയുക, നമുക്ക് ഒരിക്കലും ഇത് ഫസ്റ്റ് ക്വാളിറ്റി ആണെന്ന് പറയാൻ പറ്റത്തില്ല. അതായത് എയർപോഡ്സ് പ്രോ തന്നെ അത് തന്നെയാണ് ആ ഒരു ക്വാളിറ്റിയുടെ കാര്യത്തിലും. പിന്നെ ആ ഒരു മ്യൂസിക്കിലാണ് ചെറിയൊരു പ്രശ്നം എനിക്ക് ഫീൽ ചെയ്തത്, അതർവൈസ് പെർഫെക്റ്റ് ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ ഇത്രയൊക്കെയല്ലേ പറയാനുള്ളൂ അല്ലേ ഇതിനെ കുറിച്ചിട്ട്? സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോയിലൂടെ നമ്മുടെ എയർപോഡ്സ് പ്രോയുടെ ഒരു യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കുറേ കൂട്ടുകാർ ചോദിച്ചതുമായിരുന്നു ഈ ഒരു പ്രോഡക്റ്റിൻ്റെ അൺബോക്സിങ്. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപയോഗപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ഫാമിലിയായിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.